ലക്ഷ്യയുടെ ന്യൂ സിസ്റ്റം അനുസരിച്ച് വിത്തിൻ സിക്സ് മന്ത്സ് ഫോർ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ബാച്ച് ആണ് ഞങ്ങളുടെ. വിത്തിൻ സിക്സ് മന്ത്സ് എനിക്ക് എൻ്റെ ഫോർ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് എഫ് എയിൽ 92 മാർക്സ് ഉണ്ട്, എം എയിൽ 72 മാർക്സ്, ലോ 71 മാർക്സ് ആൻഡ് ബി ടി 64 മാർക്സ്. ഞങ്ങൾ ഫസ്റ്റ് ലക്ഷ്യയിൽ ജോയിൻ ചെയ്തപ്പോൾ ഈ ഫോർ പേപ്പർ സ്കീമൊന്നായിട്ട് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും കാലം നമ്മൾ പേപ്പേഴ്സ് എല്ലാം സിംഗിൾ സിംഗിൾ അറ്റംപ്റ്റ് ആയിട്ടാണ് പോകുന്നതെന്നാണ് കേട്ടിരുന്നത്. പക്ഷെ അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരുപാട് സീനിയേഴ്സ്, കൂടെ പഠിക്കുന്ന കുട്ടികളെല്ലാം പറയുമായിരുന്നു ഈ ഫോർ പേപ്പേഴ്സൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനാ. കാരണം അവർ തന്നെ വൺ ഇയർ ആയിട്ട് വന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപാട് ഇങ്ങനെ പറയുമായിരുന്നു ഈ ഫോർ പേപ്പേഴ്സ് നിങ്ങൾ എവിടെ എത്താനാ, ഇത് വല്ലതും നടക്കുമോ, അങ്ങനത്തെ ഓരോ ടോക്സ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ വി തോട്ട് എന്താവും എന്ന് നോക്കാം. പക്ഷെ എന്നിരുന്നാലും ഈ ഫോർ പേപ്പേഴ്സ് ഒപ്പം പഠിക്കുമ്പോൾ വല്ലാണ്ടൊന്നും ഒരു റിസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ ഈ ഫോർ പേപ്പേഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബൈ ചാൻസ് നമ്മൾ ഒരു പേപ്പറിൽ സംതിങ് സ്കിപ്പ് ചെയ്താൽ പോലും മറ്റൊരു പേപ്പർ നോളേജ് നമുക്കത് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതാണ് എനിക്ക് തോന്നിയ കാര്യം. ഈ ഒരു സംഭവമാണ് ഈ നാല് പേപ്പേഴ്സ് ഒപ്പം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മെറിറ്റ്. കാരണം നമ്മൾ ഈവൻ ദോ കവർ ചെയ്യാത്തൊരു പോർഷൻ എക്സാമിന് വന്നാൽ പോലും നമ്മൾ ബാക്കി പേപ്പേഴ്സിൽ പഠിച്ചായി നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ടെൻഷൻ ഒഴിവായി കിട്ടുന്നുണ്ടായിരുന്നു. ലക്ഷ്യ ഹാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫാക്കൾട്ടീസ്. ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഈ ഫോർ പേപ്പേഴ്സ് ഒപ്പം ചെയ്യുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, ഈവൻ ഞങ്ങളുടെ ഫാക്കൾട്ടീസ്, മെൻറ്റേഴ്സ് എല്ലാവർക്കും ഒരുപാട് ടെൻഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്ടാണ് ഇട്ടിട്ടുള്ളത്. ഈവൻ ഫാക്കൾട്ടീസ് ആയിക്കോട്ടെ, മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതന്നെ ഞങ്ങളുടെ വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു.